നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മോഹത്തിൻ്റെയും ആവശ്യത്തിൻ്റെയും ഒരു പശ്ചാത്തലത്തിൽ മാധ്യമത്തെക്കുറിച്ച് സംസാരിച്ചു വരായി. മാധ്യമത്തിന് കൃത്യമായ ഒരു ടാർഗറ്റ് ഉണ്ടെന്നുള്ള ഒരു ഒരു കാര്യത്തിൻ്റെ പുറത്ത് ഈ സോഷ്യലിസ്റ്റുകൾ അവർക്ക് അവരെ തകർക്കാൻ അവർക്ക് അനുഗുണമായി ചിന്തിക്കുന്നവരെ അവരിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് മാധ്യമങ്ങൾ ചെയ്തതെന്നും അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്ന് നമ്മൾ മൊത്തം ഈ നമ്മുടെ ബ്രാഹ്മണ്യം ആണ് ഇത് വെച്ചതെന്നും അപ്പോൾ ബ്രാഹ്മണ്യമാണ് അത് സ്വീകരിച്ചതെന്നും അങ്ങനെയാണ് നമ്മൾ പോയത്. അതെ. അതുവഴി നമുക്ക് കുറച്ചുകൂടി പോകാമോ സ്വാമി? തീർച്ചയായും പോകാം. നമ്മൾ പറഞ്ഞു വന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോഹ്യ, ഏകാത്മ മാനവവാദം, ദെൻ ഗാന്ധിയൻ സോഷ്യലിസം, നെഹ്റുവിയൻ സോഷ്യലിസം, ഇതിൻ്റെയൊക്കെ വളക്കൂറുള്ള മണ്ണായിരുന്നു കേരളം. അതെ. ഇതൊക്കെ വളരുകയും ആന്തരികമായി പരസ്പരം മത്സരിക്കുകയും ബാഹ്യമായി പരസ്പരം കൊടുത്തും വാങ്ങിയും നീങ്ങുകയും സ്നേഹം കളയാതെ വളർന്നു വരികയും ചെയ്ത മണ്ണാണ്. അതെ. ആശയസമരങ്ങളും ആദർശ സമരങ്ങളും നിലനിന്നത് സൗമ്യമായും മധുരമായുമായിരുന്നു. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാന കാര്യം. അതെ സ്വാമിജി. അത് ഒരു ഭാഗത്ത് പറയുമ്പോൾ കേരളം ഏറ്റവും അധികം വളരെ നേരത്തെ സ്വീകരിച്ച ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം. അതെ. അതിന് ഇന്ത്യൻ വേരുകളുള്ളതല്ല ഒരർത്ഥത്തിൽ. അതെ. എന്നാൽ വൈദികമായി ഇന്ത്യൻ വേരുകളുള്ളതാണ്. ഐകമത്യ സൂക്തം മുതലായ സൂക്തങ്ങൾ പഠിച്ച ബ്രാഹ്മണന്, ശങ്കരദർശനം ഉൾക്കൊണ്ട ബ്രാഹ്മണന്, അവന്റെ ഹൃദയത്തിൽ എവിടെയോ സ്പന്ദനമുണ്ടാക്കാൻ സർവലോക സാഹോദര്യം സഹായകമാകുമെന്ന് തീർച്ചയാണ്. അതിനൊരു സാമ്പത്തിക ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുമ്പോൾ വൈദികർക്ക് മാത്രമാണ് എളുപ്പത്തിൽ മനസ്സിലാവുക. ഇതിന്റെ ഒരു രാസ പരിണാമമായിരുന്നു കേരളത്തിലും ബംഗാളിലും അക്കാലത്ത് നടന്നത്. ഒരുപക്ഷെ വേദങ്ങളെയും വൈദിക സംഹിതകളെയും അതിൻ്റെ ആഴത്തിൽ അറിഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നത് ഈ രണ്ട് സ്റ്റേറ്റിലാണ് കൂടുതലെന്ന് പറയാം. വൈദികത ജന്മിത്തത്തിലേക്ക് വികസിക്കാതെ നിന്നതും ഈ രണ്ട് സ്റ്റേറ്റിലാണെന്ന് പറയാം. ജന്മിത്തം കൂടുതലുണ്ടായിരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസത്തിന് അത്രയും വേരുകൾ ഉണ്ടാക്കാൻ ഇന്നും കഴിഞ്ഞിട്ടുമില്ല. ശരിയാണ് സ്വാമിജി. ചരിത്രമാണെങ്കിലേ സമ്മതിക്കാവൂ. അതെ സ്വാമിജി, ശരിയാണെന്ന് തോന്നുന്നു. ശരി. ഇന്ന് നമ്മളിപ്പോൾ ഈ പറയുന്ന സമയത്ത് പോലും ജന്മിത്തം അതിൻ്റെ എല്ലാ ഭാവങ്ങളോടും കൂടി പാവപ്പെട്ടവനെ പീഡിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഒട്ടു വളരെയാണ്. പലതരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പല മതങ്ങളും എല്ലാം അവിടെയൊക്കെ വേരോടിയിട്ടും അവയ്ക്കൊന്നിനു പോലും അവിടുത്തെ പീഡിത വിഭാഗങ്ങൾക്ക് പീഡിപ്പിക്കുന്നവന്റെ മുഖത്ത് നോക്കി ഒരു വാക്കു പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നേരെമറിച്ച് കേരളത്തിലും ബംഗാളിലും ഒക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ശരിയാണോ? ശരിയാണ് സ്വാമിജി, ശരിയാണ്. അപ്പോൾ എല്ലായ്പ്പോഴും പീഡിതൻ അനുഭവിക്കുന്നത് പീഡിപ്പിക്കുന്നതിന്റെ ദുഃഖമാണ്. പീഡിപ്പിക്കുന്നവൻ നാളെ തനിക്ക് പീഡിപ്പിക്കാനുള്ളവൻ ഇല്ലാതാകുന്ന ഒരു ദർശനത്തിന്റെ ആവിർഭാവത്തിന്റെ ദുഃഖം സ്വപ്നം കണ്ടാണ് ഞെട്ടുന്നത്. തനിക്ക് പീഡിപ്പിച്ചാൽ പോരാ, തൻ്റെ ഒരു പരമ്പരയ്ക്ക് മുഴുവൻ അനന്തകാലത്തേക്ക് പീഡിപ്പിക്കാനുള്ളതിനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോക മുതലാളി ചക്രം ഉരുളുന്നുണ്ട്. അത് പറയൂ സ്വാമിജി. അത് കാണാമോന്നറിയില്ല നിങ്ങൾക്ക്.
ഞാൻ നിങ്ങളെ പീഡിപ്പിക്കുന്നു, പീഡിപ്പിച്ചോളൂ, നിങ്ങൾ പീഡനത്തിന്റെ ദുഃഖവും അനുഭവിക്കുന്നു. നിങ്ങളെ നാളെ പീഡനത്തിൽ നിന്ന് മോചിപ്പിക്കാവുന്നതും ആദർശമുണ്ടാക്കി തരാവുന്നതുമായ ഒരു ദർശനത്തിന്റെ ആവിർഭാവത്തെ ഞാൻ ഭയക്കുന്നത് എനിക്ക് ശേഷം എൻ്റെ മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ എൻ്റെ പാരമ്പര്യത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ നാളെ പീഡിപ്പിക്കുന്നവനായി വളർന്നു വന്നാൽ അവന് പോലുമോ ലോകത്തെ പീഡിപ്പിക്കാനുള്ളൊരു അവസരം കിട്ടിയില്ലെങ്കിലുള്ള ദുഃഖത്തെ ഓർത്താം. ഈ മനഃശാസ്ത്രമാണ് നാം കണ്ടെത്തേണ്ടത്. നാളെ ഞാൻ പീഡിപ്പിക്കുമ്പോൾ എൻ്റെ മകൻ നാളെ പീഡിതനായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ പീഡിപ്പിക്കുന്നത് നിങ്ങളുടെ മകൻ പോലും ആയിരിക്കാം. പക്ഷെ പീഡനവും പീഡിപ്പിക്കലും എന്ന് പറയുന്നത് രണ്ട് ചരിത്രത്തിൻ്റെ സത്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് പീഡിതനും പീഡിപ്പിക്കുന്നവനും ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പീഡിതനല്ല പീഡിപ്പിക്കുന്നവനാണ്. ഞാൻ ആദ്യം കേൾക്കുന്ന പുതിയ ലോജിക്കാണ് സ്വാമിജി, മനസ്സിലായി. അല്ലെങ്കിൽ എന്തിനാണ് എതിർപ്പുണ്ടാകുന്നത്? നിങ്ങളുടെ കാലം മുഴുവൻ നിങ്ങൾ പീഡിപ്പിച്ചു, ജീവിച്ചു, മരിക്കാൻ പോകുന്നു, നാളെ എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് വിചാരിച്ചാൽ പോലെ, യാദൃച്ഛികതയ്ക്ക് വിട്ടുകൊടുത്താൽ പോലെ. പീഡനം അനുഭവിക്കുന്നവൻ ഈ യാദൃച്ഛികതയ്ക്ക് വിട്ടുകൊടുക്കുന്നുണ്ട്. നാളെ എന്റെ തലമുറയെങ്കിൽ മാറും എന്ന്. തീർച്ചയല്ലേ? തീർച്ചയാണ്. അപ്പൊ ഈ ദർശനവും കേരളത്തിൽ നല്ലപോലെ വരും. ഇനി നമുക്ക് ഈ ദർശനങ്ങളെ മൊത്തം സമഗ്രമായി നോക്കാം. പറയൂ സ്വാമിജി. കഴിഞ്ഞ 50 കൊല്ലത്തെ ഈ ദർശനങ്ങളുടെ എല്ലാം വളർച്ച എടുത്തു നോക്കിയാൽ ഇവയെല്ലാം ഒരേ കൊടക്കീഴിൽ കൊണ്ടുവരുവാനും ഒരേ തരം ചൂഷണം അതിൻ്റെ നേതൃത്വത്തെയെല്ലാം പരിശീലിപ്പിക്കുവാനും അതിലെ ആദർശങ്ങളെ മുഴുവൻ വന്ധ്യമാക്കുവാനും ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശരിയാണ് സ്വാമിജി. അതുകൊണ്ടാണ് നാട്ടിലൊക്കെ പറയുന്നത് ഏത് നേതാവായാലും കണക്ക് തന്നെ എന്നൊക്കെ പറയുന്നത്. ഈ ഒരു നിങ്ങൾ നല്ല പോലെ ആലോചിച്ചു. നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ രംഗവേദിയായിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തെ കുടുംബ വഴക്കുകളുടെയും ജാതിപ്പോരുകളുടെയും വ്യക്തിഹങ്കാരത്തിന്റെ മത്സരങ്ങളുടെയും ഒക്കെ രംഗവേദിയാക്കി വളർത്തിയെടുക്കുവാനും അതിൻ്റെ ബൈലോ അനുശാസിക്കുന്ന കാര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥ നിയമനങ്ങൾ പോലെ നിയമനങ്ങൾ നടത്തിക്കുവാനും ഒക്കെ ശക്തമായി മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേ സമയം ചുരുക്കത്തിൽ ഗാന്ധിയുടെയോ നെഹ്റുവിൻ്റെയോ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമെന്ന് മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുകയോ നേതാക്കന്മാർ പ്രസംഗിക്കുകയോ ചെയ്യുന്നതിനപ്പുറം പാരമ്പര്യ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലോഹ്യാദർശനങ്ങൾക്ക് ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളുടെ പിടിയിൽ ഒരുപക്ഷെ ഏറ്റവും അധികം ചുരുങ്ങിയ കാലം കൊണ്ട് വീണുപോയതാണ് മാർസിയൻ ദർശനവും ദീനദയാൽ ഉപാധ്യായയുടെ ദർശനവും. 60 കൊല്ലം കൊണ്ട് അപജയം കോൺഗ്രസ് നേരിട്ടെങ്കിൽ 5 കൊല്ലം കൊണ്ട് മറ്റ് 2 പ്രസ്ഥാനങ്ങൾ നേരിട്ടു. ശരിയാണോ എന്ന് ആലോചിച്ചു? ശരിയാണ് സ്വാമിജി. കേരളത്തിന്റെ ഭരണരംഗത്തേക്ക് ഒന്നും എത്താത്ത പ്രസ്ഥാനത്തെ പോലും ഇത്ര അപജയിപ്പിക്കുവാൻ മാധ്യമങ്ങൾക്ക് കഴിയും. വീട്ടിൽ നിന്ന് അച്ഛൻ ഇറക്കി വിട്ടാൽ അമ്മാവന്റെ സഹായം ലഭിക്കുമ്പോഴാണ് ഒരു കുടുംബത്തോട് പോരാടാൻ പറ്റുന്നത്. അപ്പൊ സ്വാമിജി, ഇത് ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്ത് നിന്ന് ഈ പ്രസ്ഥാനത്തിലേക്ക് വരത്തക്ക രീതിയിൽ അല്ലെങ്കിൽ പൊരുതി കയറി വരുമ്പോൾ സ്വീകരിക്കത്തക്ക രീതിയിൽ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ആദർശങ്ങൾ ഒന്നാക്കി തീർക്കാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ദർശനങ്ങളെ നന്നായി പഠിച്ചവരുടെ കുടുംബങ്ങൾക്കകത്ത് അന്തഛിദ്രങ്ങൾ ഉണ്ടാക്കുവാനോ
അവിടെ മോഹങ്ങളെ വിതയ്ക്കുവാനോ അവരെ വളർത്തിക്കൊണ്ടുവന്ന് അവരിൽ വിതച്ച മോഹങ്ങളിലൂടെ പ്രസ്ഥാനങ്ങളെ തകർക്കുവാനോ, അതുമല്ല ഇതിൻ്റെ ആഴങ്ങളെ നന്നായി മനസ്സിലാക്കി ആളുകളെ മാധ്യമങ്ങളുടെ എഡിറ്റേഴ്സായും മറ്റുള്ളതായും വെച്ച് ഈ എഴുതി എഴുതി ഇതിനെ തകർക്കുവാനോ ഒക്കെ മാധ്യമത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കുടുംബത്തിലേക്ക് കാമനയുടെ വേരുകൾ എത്തിച്ചു കൊടുക്കുക, മാധ്യമങ്ങൾ എപ്പോഴൊക്കെയാണോ ഉന്നതരായ ഉന്നതശീർഷരായ പാർട്ടി നേതാക്കന്മാർ, ഉന്നതശീർഷരായ മന്ത്രിമാർ, ഉന്നതശീർഷരായ പ്രസിഡന്റന്മാർ, ഇവരുടെയൊക്കെ ചിത്രമെടുക്കുന്നത്, ഇവരുടെയൊക്കെ കാര്യങ്ങളെ കോളത്തിൽ നിറയ്ക്കുന്നത് ആ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ലെങ്കിൽ ഭാര്യയുടെയോ മക്കളുടെയോ ചിത്രം കൂടെ വെക്കാറില്ല. ഒരു പ്രശ്നം ഉണ്ടാക്കാൻ കഴിയുന്നിടത്തേക്ക് വളർന്നു കഴിഞ്ഞാൽ കുറെ കാലത്തേക്ക് നേതാവിനെ കാണിക്കുമ്പോഴൊക്കെ വലത്തോ ഇടത്തോ മകളുടെയോ മകന്റെയോ ഭാര്യയുടെയോ ചിത്രം ഉണ്ടാവും. ആ ചിത്രം വരുമ്പോൾ നേതാവ് അറിയണം തൻ്റെ പ്രസ്ഥാനത്തെ തകർക്കുവാൻ മാധ്യമം ഒരുങ്ങിയിറങ്ങുന്നതിൻ്റെ സൂചനയാണിതെന്ന്. അല്ലാതെ തന്നെ പ്രശംസിക്കുവാനോ തൻ്റെ കുടുംബത്തെ ശാന്തമാക്കുവാനോ തൻ്റെ മക്കൾക്ക് നാളെ നന്മ വരുത്തുവാനോ അല്ല ഈ ചിത്രം കൂടെയിടുന്നത് എന്ന് ആദ്യം തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സ്വസ്ഥനായി ഒരിക്കലും നേതാവ് മരിക്കില്ല. മനസ്സിലായി സ്വാമിജി. അപ്പോ ശരിക്കു പറഞ്ഞാൽ സ്വപ്നങ്ങൾ തന്നെയാണ് മാധ്യമങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന്? ശരിയാണ് സ്വാമിജി. എത്ര നേതാക്കന്മാരുടെ ചിത്രത്തോടൊപ്പം അവരുടെ ഭാര്യമാരുടെ ചിത്രം വന്നിട്ടുണ്ടെന്ന് നോക്കുക. ഭാര്യമാർ മിക്കവാറും എല്ലാ നേതാക്കന്മാർക്കും ഉണ്ട്, അപൂർവം പേരെ മാറ്റി നിർത്തിയാൽ. അതെ. ചരമക്കോളത്തിൽ എഴുതുമ്പോൾ മരിച്ചുപോയവന് മക്കളുണ്ട്, മക്കളൊക്കെ ഇന്നതിനടുത്ത് ജോലിയാണ്, ഭാര്യ ഇന്നടത്ത് ജോലിയാണെന്നൊക്കെ എഴുതുന്നതിനപ്പുറം ഭാര്യ പ്രസ്ഥാനത്തിൻ്റെ അംഗമല്ലാത്തപ്പോൾ, മകൻ പ്രസ്ഥാനത്തിലെ അംഗമല്ലാത്തപ്പോൾ പോലും വളരെ പ്രാധാന്യം കൊടുത്തെഴുതി പൊക്കിക്കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് അംഗമാണെന്ന് വരുത്തി തീർത്ത് അംഗമാക്കി അതിനകത്തൊരു മത്സരത്തിൻ്റെ ഗ്രൂപ്പിസവും പ്രശ്നങ്ങളും ഉണ്ടാക്കി സംജാതമാക്കി വളർത്തിക്കൊണ്ടുവരുവാൻ മാധ്യമങ്ങളുടെ കലാവിരുത് പ്രത്യേകമാണ്. മനസ്സിലായി സ്വാമിജി. അപ്പൊ ഇതിനൊരു രസതന്ത്രമുണ്ട്. ഏറ്റവും രസകരമായ വസ്തുത ഈ സമയത്തെ കോളങ്ങളെ നിറയ്ക്കുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ പ്രാണനെ തിരിച്ചറിയുന്ന മാധ്യമപ്രവർത്തകരാണ്. അവരുടെ കൈകളിലേക്കാണ്, അവരുടെ ഡെസ്കിലേക്കാണ് ഈ സാധനം എത്തുന്നത്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയവും ഇന്ത്യൻ മതവും ഇന്ത്യൻ ദർശനങ്ങളും ഇന്ന് കൃത്യമായി പരിശീലനം നേടിയിട്ടുള്ള മാധ്യമ വിചാരങ്ങളുടെ കരുത്തുറ്റ കരങ്ങളിലായിരിക്കുന്നു. പലരെ സംബന്ധിച്ചു, എല്ലാവരെയും അല്ല, വൈകുന്നേരമാകുമ്പോൾ സ്വന്തം മതിയെ മതിപ്രമത്തിൽ മുക്കുവാനുള്ള മദ്യം. ഈ കാമത്തിനാണ് അവർ ഈ ചെയ്തികൾ മുഴുവൻ ചെയ്തു വയ്ക്കുന്നത് എന്ന് വരുമ്പോൾ ഇത് ചെയ്യിപ്പിക്കുന്നവൻ ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം നല്ല കച്ചവടക്കാർ
ഇവരെ ഉപയോഗിച്ച് ചെയ്യിപ്പിക്കുകയാണ്. ശരിയല്ലേ? ശരിയാണ് സ്വാമിജി. അതുകൊണ്ടാണല്ലോ മൂലധനം വളരെ. ഇത് ചെയ്യുമ്പോഴും അവർ തോന്നിപ്പിക്കുന്നത് ഇതിനെയൊക്കെ നന്നാക്കാൻ ചെയ്യുന്നു എന്നാണ്. വളരെ അടുത്ത കാലത്തായി ഇത്തരം മോഹമുള്ള ആളുകളെ കൃത്യമായി പിടിച്ച് ആണ് വാർത്ത അവലോകനം തന്നെ നടത്തുന്നത്. വളരെ രസകരമാണ് ആ രംഗം. ജനങ്ങളിൽ നിന്ന് ഏതിനെയൊക്കെ അകറ്റണമോ അതിനെ അകറ്റുവാനും ഏതിനെയൊക്കെ തൽക്കാലം ജനങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കണമോ അതിനെ ചേർത്ത് വയ്ക്കുവാനും അതനുസരിച്ച് സൃഷ്ടിക്കുവാനും ഈ താളമേളങ്ങൾ അറിയുന്നത് 40 വയസ്സിന് താഴെയുള്ള ബുദ്ധിജീവികൾ കാണുന്നു. ചെറുപ്പക്കാരാണ് ഈ രംഗം ഭരിക്കുന്നത്. ഒരു ക്ഷണനേരം കൊണ്ട് മാധ്യമരംഗത്ത് വളർന്ന് അങ്ങ് മുകളിലെത്തി ഒരു മിന്നൽ പോലെ മറഞ്ഞു പോകുന്ന ഒരു പ്രവർത്തന മണ്ഡലമായി ഇത് മാറിയിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല. മനസ്സിലാവുന്നുണ്ട് സ്വാമിജി. ഇപ്പോ അവരുടെ കർമ്മശേഷിയെ പൂർണ്ണമായി വിനിയോഗിച്ചുകൊണ്ട് തകർത്തെറിയാൻ പര്യാപ്തമാകും വിധം ഇരയുടെ മേൽ ഹിംസജന്തുക്കൾ ചാടി വീഴുന്നത് പോലെ ചാടി വീഴാൻ പാകത്തിന് പരിശീലിപ്പിച്ചെടുത്ത് പോകുമ്പോൾ അതേ ദൃഷ്ടികോണത്തിലുള്ളവർ അതേ മാനദണ്ഡങ്ങൾ അറിയുന്നവർ ഭരണാധികാരിയുടെയോ മതനേതാവിൻ്റെയോ ആധ്യാത്മിക നേതാവിൻ്റെയോ പുരോഹിത വർഗത്തിൻ്റെയോ കൂട്ടത്തിൽ അവരുടെ പബ്ലിസിറ്റി ഡയറക്ടർമാരായോ അവരുടെ പി ആർ ഒമാരായോ അവരുടെ പ്രസ് സെക്രട്ടറിമാരായോ സെക്രട്ടറിമാരായോ എത്തിക്കഴിഞ്ഞാൽ ഇതിനനുഗുണമായി പ്രഭാഷണങ്ങൾ എഴുതി കൊടുക്കുവാൻ ഇതിനനുഗുണമായി പത്രസമ്മേളനങ്ങളെ അഭിമുഖീകരിക്കുവാൻ ഇതിനനുഗുണമായി ചിരിക്കുവാൻ ഇതിനനുഗുണമായി കരയുവാൻ ഇതിനനുഗുണമായി മൂക്ക് ചീറ്റുവാൻ കൃത്യമായി നേതാവിനെ പരിശീലിപ്പിച്ച് കഴിയുമ്പോൾ ഇന്നലെ വരെ ജനമെതിരായിരുന്ന നേതാവ് അനുകൂലമായി തീരുകയും ഇന്നലെ വരെ ജനം അനുകൂലമായിരുന്ന നേതാവ് ജനമെതിരായി തീരുകയും ചെയ്യുന്ന വിധത്തിൽ വരെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നിടത്താണ് നാം യാദൃച്ഛികതയെയും സത്യസന്ധതയെയും സംസ്കാരത്തെയും നവോത്ഥാനത്തെയും മൂല്യത്തെയും ഒക്കെ കാണുന്നതെങ്കിൽ നമ്മൾ വലിയൊരു തെറ്റിലാണ് ചെന്ന് വീണിരിക്കുന്നത്. ഇത്രയും ആലോചിച്ചില്ല. ഈ മാധ്യമങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഇത്ര വരെ എത്തും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അച്ഛൻ്റെ റോൾ മോഡൽ എടുത്തു കളഞ്ഞ് അവിടെ താൻ കഴിക്കാത്തൊരു വസ്തു കഴിച്ചാണ് തൻ്റെ ആരോഗ്യമെന്ന് പറയുന്നവൻ്റെ റോൾ മോഡൽ സൃഷ്ടിക്കാൻ കഴിയുക. മാതൃത്വത്തെ എടുത്തു മാറ്റി അവിടെ കൃത്യമായി അഭിനയിക്കുവാൻ കഴിയുന്ന ഒരു മാതൃത്വത്തെ സൃഷ്ടിക്കാൻ കഴിയുക. ഒരാദർശമില്ലെങ്കിൽ പോലും ആദർശവനാണെന്ന് സൃഷ്ടിച്ച് മുമ്പിൽ വെക്കാൻ കഴിയും. മനസ്സിലായി സ്വാമിജി. അപ്പൊ നമ്മൾ കണ്ട വിദ്യാഭ്യാസം, രാഷ്ട്രീയം, മതം ഇതിനെയൊക്കെ സൃഷ്ടിച്ച് രസിക്കാവുന്ന സ്ഥലത്താണ് മാധ്യമങ്ങളുള്ളത്.